അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബറാഅത്ത് രാവ് മൂന്ന് യാസീന് ഓതിയാല് പിന്നെ യാസീൻ ഓതേണ്ടതുണ്ടോ? അടുത്ത ബറാഅത്തിന് ഓതിയാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. യാസീന് എപ്പോഴും ഓതിയാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നവരുണ്ട്. യാസീന് ഓതാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? മുറാദുകൾ ഹാസിലാകാൻ, ആഗ്രഹങ്ങൾ നടക്കാൻ, ആവശ്യങ്ങൾ വീടാൻ, ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടാൻ യാസീൻ ഓതാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന സമയം ഏതാണ്? എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. പരിശുദ്ധ ഖുർആനിലെ കൽബുൽ ഖുർആൻ, ഖുർആനിന്റെ കൽബായ സൂറത്താണ് യാസീൻ. യാസീനിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട്. യാസീൻ സൂറത്ത് പതിവാക്കേണ്ട ഒരു സൂറത്താണ്. യാസീൻ സൂറത്ത് പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരാളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം നടന്നു കിട്ടാൻ, പൂർത്തിയായി കിട്ടാൻ, ഹാസ്യലാകാൻ യാസീൻ ഓതാൻ ഏറ്റവും നല്ല സമയം അത് ലുഹയുടെ സമയമാണ്. ഒരു ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്തു യാസീൻ ഫീ സദരിൻ നഹാർ, പകലിന്റെ ആദ്യ സമയം, ലുഹയുടെ സമയം ഒരാൾ ഒരു ഉദ്ദേശം പൂർത്തിയായി കിട്ടാൻ, ഒരു മുറാദ് ഹാസിലാകാൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നു കിട്ടാൻ സൂറത്തു യാസീൻ പകലിന്റെ ആദ്യ ഭാഗം ലുഹയുടെ സമയം ഓതിയാൽ ഖുലിയത്തു ഹവായിജു, അവന്റെ എത്ര വലിയ ആവശ്യവും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്തു യാസീൻ ഫീ സദരിൻ നഹാർ, പകലിന്റെ ആദ്യ ഭാഗത്ത് ഒരാൾ യാസീൻ ഓതിയാൽ യുസ്തജാബു ദുആഉ, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. എന്ത് ഉദ്ദേശം മനസ്സിൽ കരുതിയാണോ അവന് ഓതിയത് ആ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. അവൻ ചോദിക്കുന്ന കാര്യം, അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്ന കാര്യം അതൊക്കെയും അല്ലാഹു പെട്ടെന്ന് അല്ലാഹു നിറവേറ്റി കൊടുക്കും. അതാണ് യാസീനിന്റെ ആരാധന. യാസീൻ ഓതാൻ ഏറ്റവും നല്ല സമയമാണ് ലുഹയുടെ സമയം. രണ്ടാമത്തെ സമയം പാതിരാ സമയം, തഹജ്ജുദിന്റെ സമയം. തഹജ്ജുദ് ഉസ്കരിച്ച് ഒരാൾ യാസീൻ ഓതിയാൽ പെട്ടെന്ന് അല്ലാഹു ഇജാബത്ത് നൽകും. അവന്റെ മനസ്സിലുള്ള സർവ മുറാദുകളെയും അല്ലാഹു ഹാസിലാക്കി കൊടുക്കും. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്ത് ഖൈറായ ഉദ്ദേശം മനസ്സിൽ വെച്ച് യാസീൻ ഓതിയാലും അല്ലാഹു ആ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കും. അത് കടം വീടാൻ, പൂ വീടാൻ യാസീൻ ഓതിയാൽ കടം അല്ലാഹു വീട്ടിക്കൊടുക്കും. രോഗം ഷിഫയാകാൻ ഓതിയാൽ രോഗം അല്ലാഹു ഷിഫയാക്കി കൊടുക്കും. വീടുണ്ടാകാൻ, മക്കളുണ്ടാകാൻ, വിവാഹം ശരിയാകാൻ, ദാരിദ്ര്യം മാറാൻ, അങ്ങനെ ഖൈറായ നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ച്, നല്ല ഉദ്ദേശമായിരിക്കണം, അല്ലാഹു പൊരുത്തപ്പെട്ട ഉദ്ദേശമായിരിക്കണം. അപ്പൊ നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ച് ഓതിയാൽ അല്ലാഹു എളുപ്പത്തിൽ പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും. അതല്ലാതെ യാസീൻ എന്നുള്ളത് ബറാഅത്ത് രാത്രി മാത്രം ഓതേണ്ട ഒരു സൂറത്തല്ല, അത് പതിവാക്കേണ്ട ഒരു സൂറത്താണ്. മൻ ഖറഅ സൂറത്തു യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹു, ഒരാള് രാത്രിയിൽ എല്ലാ രാത്രിയിലും യാസീൻ ഓതുന്ന ഒരാള് അസ്ബഹ മഗ്ഫൂറൻ ലഹു, ഒരു രാത്രിയിൽ യാസീൻ ഓതിയാൽ സുബ്ഹിയാകുമ്പോൾ അവന്റെ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. മൻ ദാവമാല ഖിറാഅത്തിഹ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും യാസീൻ ഒരാള് ദായിമായി കൊണ്ട് നടന്നാൽ, പതിവാക്കിയാൽ, എല്ലാ ദിവസവും ഓതിയാൽ, മാത്ത സുമ്മ മാത്ത, എന്നിട്ട് യാസീൻ ഓതിയ രാത്രിയിൽ അവൻ മരണപ്പെട്ടാൽ മാത്ത ഷഹീദ, ഷഹീദിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. മൻ ഖറഅ സൂറത്ത് യാസീൻ, ഒരാള് യാസീൻ ഒരു പ്രാവശ്യം ഒരു തവണ ഓതിയാൽ
തവണ ഓതിയ പ്രതിഫലമാണ്, വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. അത്രയും പ്രതിഫലമുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. അതുകൊണ്ടല്ലേ ബറാത്ത് മൂന്ന് യാസീൻ ഓതുന്നത്. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളെ കൂട്ടത്തിൽ യാസീന് മാത്രം മൂന്ന് പ്രാവശ്യം നാം ഓതാൻ നമ്മുടെ മഹത്തുക്കൾ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. യാസീൻ സൂറത്തിന്റെ മഹത്വം അത്രത്തോളമുണ്ട്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരാള് മഖബറകളിൽ ഖബർസ്ഥാനിൽ ഒരാള് പ്രവേശിച്ച സമയം യാസീൻ സൂറത്ത് അവിടെ ഓതിയാൽ ആ ദിവസം ആ ഖബറാളികൾക്ക് ഉണ്ടാകുന്ന എല്ലാവിധ ശിക്ഷകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെടും. അതുകൊണ്ടാണ് തഫ്സീറിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാം സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും ഗുണങ്ങളും പറഞ്ഞ സ്ഥലത്ത് എല്ലാ മഹാന്മാരും എല്ലാ ബോസിരിയങ്ങളും പറഞ്ഞിട്ടുണ്ട്. വഖാല ഇബ്നു കസീർ, മഹാനായ ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞത് ഫീ തഫ്സീരിഹി, തന്റെ തഫ്സീരിൽ അന്ന മിൻ ഖസായിസി ഫളൽ സൂറത്ത് യാസീൻ, സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങൾ പ്രത്യേകതകൾ ഗുണങ്ങൾ പറയാൻ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അന്നഹാ മാഖുരിയത്തിൽ ഷീഇന്ന അംരി നസീരിൻ ഇല്ലാ യസറുല്ലാ. ഒരു പ്രയാസപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് എത്തിയാൽ, ഇതുവരെ പൂർത്തിയാകാത്ത ഒരു കാര്യമുണ്ടായാൽ, എങ്ങനെയായാലും കാര്യങ്ങൾ നടക്കുന്നില്ല, ഉദ്ദേശിച്ചത് പൂർത്തിയായി കിട്ടുന്നില്ല, ആ സമയത്ത് യാസീൻ ഓതിയാൽ അള്ളാഹു പെട്ടെന്ന് അതിനിക്ക് ഫലം നൽകും, ഇജാബത്ത് നൽകും. യാസീനിന്റെ മഹത്വങ്ങൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ കിതാബുകളിൽ കാണാൻ സാധിക്കും, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മഹാന്മാരിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് യാസീൻ വലിയ അത്ഭുതമാണ്. അത് പതിവാക്കുക, മരണമാസന്നമായ രോഗിയുടെ അടുത്ത് ഒരാൾ യാസീൻ ഓതിയാൽ ആ മരണമാസന്നമായ രോഗിയുടെ റൂഹ് എളുപ്പത്തിൽ പോകും, ഫഖറാത്തിന്റെ ഹാലിൽ നിന്ന് രക്ഷപ്പെടും. നമ്മുടെ നാടുകളിൽ മരിച്ചതിന്റെ ശേഷമാണ് യാസീൻ ഓതുന്നത്, അങ്ങനെയല്ല. മരണമാസന്നമായ രോഗിയുടെ അടുത്ത് യാസീന് മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഓതാൻ തുടങ്ങണം. എല്ലാ നല്ല കാര്യങ്ങളിലും നാം യാസീൻ ഓതുന്നു. മരണ വീട്ടിൽ മരിച്ചതിന്റെ ശേഷം അതേപോലെ തന്നെ ഏത് നല്ല കാര്യത്തിന് ഞാൻ ഇറങ്ങുമ്പോൾ യാസീൻ ഓതുന്നു. മൗലിദിന്റെ സദസ്സുകളിൽ നാം അവസാനം മരണപ്പെട്ട ആളുകൾക്ക് യാസീൻ ഓതുന്നു. യാസീനിന്റെ മഹത്വം അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് യാസീന് വലിയ അത്ഭുതമാണ്, ഖൽബുൽ ഖുർആനാണെന്ന ഖൽബുൽ ഖുർആനാണ് എന്ന് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് യാസീൻ എല്ലാ ദിവസവും ഓതേണ്ട ഒരു സൂറത്താണ്. പറാത്ത രാത്രി മാത്രം ഓതേണ്ട സൂറത്തല്ല യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ദുനിയാവിയായ സർവ്വ ഉദ്ദേശങ്ങളെയും ആഗ്രഹങ്ങളെയും മുറാദുകളെയും ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും കടങ്ങളെയും അല്ലാഹു മാറ്റി തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ അള്ളാഹുവിന്റെ ത്വാത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹുവിനെ തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.